Hello everyone, welcome to my YouTube channel. Ellavarkkum Maya recipe like swagatham. Innu njan ningalkku munnil kaanikkunna oru vibhavam evening snacks aanu. Adu rice vechittaanu undaakkunnathu. Adu ration kadayil ninnu vaangiya rice aanu. Nalla tasty aanu, healthy aanu. Appo ningalkku idu ishtappedunnennu vishwasikkunnu. Adinulla ingredients enthokkeyaanennum adu engeneyaanu undaakkunnathennum njan kaanichu tharam. അതുപോലെ തന്നെ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ മമ്മിയും എൻ്റെ അമ്മായിമാരൊക്കെ ഈ സ്നാക്സിനെ ഒക്കെ ഒത്തിരി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള മക്കളൊന്നും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് ബോൾ അഥവാ അരിയുണ്ട. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ഒരു ഗ്ലാസ് പുത്തരിയാണ്. ഇത് ഗ്രൈൻഡ് ചെയ്ത ശർക്കരയാണ്. ഏകദേശം ഇത്രയും അളവിലാണ് ഞാൻ ഈ ശർക്കര ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതി ഗ്രൈൻഡ് ചെയ്തെടുത്തത്. ഇത്രയും തൊലി കളഞ്ഞ ബ്രൗൺ നട്ട്സ്. ഏകദേശം ഇത്രയും വരുന്ന ഡ്രൈ ജിഞ്ചർ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. 3 ഏലയ്ക്ക. ഇത് കാഷ്യൂ നട്ട് 10 or 15 പീസ് എടുത്താൽ മതിയാവും. ചൂടായ പാനിലേക്ക് നമുക്ക് ഈ റൈസ് ഇട്ട് ഫ്രൈ ചെയ്യാം. കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇനി ഫ്രൈ ചെയ്യാം. ഇപ്പോൾ റൈസ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ബ്രൗൺ നട്ട്സ് ഇട്ട് കൊടുക്കാം, കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം, ഏലക്കയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കത് അടപ്പ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂട് പോയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സിയിലേക്ക് ഇടാം. പൊടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഡ്രൈ ജിഞ്ചറും ഇതിൻ്റെ അകത്തിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ അത് മിക്സ് ചെയ്ത് നമുക്കത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഏലക്കയുടെയും കശുവണ്ടിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇത് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊടിച്ചു വെച്ച റൈസ് പൗഡറും തേങ്ങയും ശർക്കരയും ലെയറ് ലെയറായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് റൈസ് പൗഡർ, പിന്നെ തേങ്ങ, ശർക്കര, പിന്നെയും റൈസ് പൗഡർ, തേങ്ങ, റൈസ് പൗഡർ, പിന്നെയും ഇടുക, തേങ്ങ ഇടുക, ശർക്കരയും ഇടുക, ബാലൻസ് വരുന്ന റൈസ് പൗഡർ എല്ലാം ഒന്നിച്ച് നമുക്കതിലേക്ക് ഇടാം. ശർക്കരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന തേങ്ങയും ഇതിലേക്കിട്ട് മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന്
mix cheyidukka mix cheyidathu namukku nokkam nannayittu podinjittund ellam kude namukku idannoru bowl like maatta idu namukku nannayittu onnu mix cheyidatte ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ദാ ഇതുപോലെ ഓരോ ഓരോ ബോളായിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. സോ നമ്മുടെ റൈസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ സുലൈമാനിയാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നതായിരിക്കും. താങ്ക്. ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്യുക, അതിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൺ വരെ ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും.